നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം മൂന്ന് എക്സ്പേർട്സുകളാണ് ഉള്ളത്. ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിന്റെ പ്രൊഡക്ഷൻ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി ജി ഗോപിനാഥ്, തിരുവനന്തപുരം ജില്ലാ കളക്ടറും ശുചിത്വ മിഷൻ മുൻ ഡയറക്ടറുമായ ഡോക്ടർ കെ വാസുകി, ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു, പിന്നെ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങളുണ്ട്. മനോഹരമായ ഒരു കേരളം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുമുണ്ട്. ഗ്രീൻ പ്രോട്ടോക്കോൾ എന്താണ്, എങ്ങനെയാണ് അത് ഫലവത്തായി പ്രയോഗിക്കാൻ പറ്റും, അങ്ങനെ ഉദാഹരണ സഹിതം നമുക്ക് കാണിച്ചു തന്ന ആൾക്കാരാണ്. എന്താണ് അവർ പറയാനുള്ളത്? ഞങ്ങൾ ഈ നവകേരള മിഷൻ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഹരിത കേരളം മിഷന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രംഗത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രത്യേക പദ്ധതി, ജീവനം എന്ന് പറഞ്ഞൊരു പദ്ധതി തയ്യാറാക്കി. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ കണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ മാലിന്യത്തിൻ്റെ അളവുകൾ സർവേയിലൂടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അതേസമയം തന്നെ ഉറവിടത്തിൽ നടത്താൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകൃതമായി കൊണ്ടുവരികയും ഉറവിടത്തിൽ നടത്താൻ പറ്റുന്നവർക്ക് അതിന് സഹായം നൽകുകയും കേന്ദ്രീകൃതമായി കൊണ്ടുവരേണ്ടത് കേന്ദ്രീകൃതമായി കൊണ്ടുവന്നുകൊണ്ട് സംസ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. മാലിന്യ സംസ്കരണത്തിന് ഞങ്ങളൊരു കുടുംബശ്രീയെയും അതുപോലെ തന്നെ ആധുനിക മാനേജ്മെൻറ്റ് വിദഗ്ധരെയും മിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക വിങ് അതിന് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ ഏതാണ്ട് 70% നമ്മുടെ ഉറവിടങ്ങളിൽ സംസ്കരിക്കും, അതിനുള്ള ബിന്ന് കൊടുത്തു. അതുപോലെ കേന്ദ്രീകൃതമായി സംസ്കരിക്കുന്നതിന് അവിടെ 14 ഏക്കർ പ്ലാന്റ് ഉണ്ട്, അവിടേക്ക് കൊണ്ടുവന്ന എറോബിക് കമ്പോസ്റ്റ് രീതിയിലും അതുപോലെ തന്നെ പുതിയൊരു മെഷീൻ്റെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയും അത് സംസ്കരിക്കുന്നു. അതുപോലെ പ്ലാസ്റ്റിക് എല്ലാ ആഴ്ചയും 2 തവണ വീടുകളിൽ പോയെടുത്ത് അത് ഗ്രാനൂൾസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബയോമെഡിക്കൽ മാലിന്യം, പ്രത്യേകിച്ച് പാഡുകൾ, സ്ത്രീകളും കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പാഡുകൾ, അത് ഞങ്ങൾക്ക് പ്രത്യേക കിയോസ്ക് വഴി ഞങ്ങൾ ശേഖരിച്ചിട്ട് അത് ഇമേജിന് കൈമാറുന്നു. അപ്പം അങ്ങനെ ടോട്ടലായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നല്ല രൂപത്തിൽ ഇതിൽ ഇന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മളോടൊപ്പം കുറച്ച് വീട്ടമ്മമാരും ഉണ്ട്. എങ്ങനെയാണ് ഈ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്ന പ്രവണത, എത്രമാത്രം വിജയമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ സ്ഥലങ്ങളുള്ളവര് സ്ഥലങ്ങളിൽ തന്നെയാണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ഇപ്പോ നമ്മുടെ സ്ഥലത്ത് ഓടകൾ വെട്ടിയിട്ടുണ്ട്. ഇപ്പം കൂടുതലും മാലിന്യങ്ങൾ ആ ഓടയിലാണ് വന്ന് വിടുന്നത്, കൊണ്ടിടുന്നത്. അത് എത്ര നമ്മൾ കുടുംബശ്രീ വഴി ചെന്ന് പറഞ്ഞാലും ഇപ്പം കോർപ്പറേഷൻ വഴി വെച്ചെന്ന് പറഞ്ഞാലും അത് അവർ അനുസരിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു സജ്ജീകരണം ചെയ്യണം. വീട്ടമ്മയുടെ ഈ അഭിപ്രായം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ശക്തമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുമോ? സാധാരണ വെള്ളം മലിനമാക്കുന്ന നടപടിയുടെ ഭാഗമാണിത്. അതിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം, ആ വെള്ളം മലിനമാക്കുന്നതിനാണ് ഇത്തരം നടപടികൾ വഴിവെക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ ഇപ്പം നദികളിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വലിയ കുറ്റകരമായി ഇപ്പോൾ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശിക്ഷയും തടവും വരെ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ കർക്കശമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നത് തന്നെയാണ് സമീപനം. ആ വഴിക്ക് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നീങ്ങേണ്ടതായിട്ട് വരും. ഇത് ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ബോധപൂർവം മാലിന്യം വെള്ളത്തിലും മറ്റും വലിച്ചെറിയ നില സ്വീകരിച്ചാൽ അതിൽ ശിക്ഷാ നടപടികൾ വേണ്ടി വരും. അത് നിയമത്തിൻ്റെ വഴിക്ക് ആ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ടും കൂടി ഉപയോഗിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്ന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. നമ്മൾ ഈ നിയമം മുമ്പ് പറഞ്ഞപ്പോഴും ഈ നിയമത്തിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ കർശനമായ എൻഫോഴ്സ്മെൻറ്റ് തന്നെ ഈ നിയമത്തിന് ഇത് ലംഘിക്കുന്നവർക്ക്, നമ്മുടെ പരിസരം വൃത്തികേടാക്കുന്നവർക്ക് കർശനമായ ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പല പ്രോഡക്റ്റുകളും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പുതിയ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രൊഡ്യൂസേഴ്സ് എക്സ്റ്റെൻസീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാണ്. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു ബ്രാൻഡഡ് കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ, ആ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ആളിൻ്റെ ചുമതലയാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗക്ഷമം അല്ലാതെ വരുമ്പോൾ അത് തിരിച്ചെടുത്ത് നശിപ്പിക്കുക എന്നുള്ളത്. അത് വിൽക്കുന്ന ആളിൻ്റെ ചുമതലയാണ്, വാങ്ങുന്ന ആളിൻ്റെ ചുമതലയല്ല.
അപ്പം ഇത് ഇത്തരത്തിൽ നിയമം മൂലം എല്ലാത്തരം പ്രോഡക്റ്റുകൾക്കും ഉറപ്പാക്കിയാൽ നമ്മുടെ വീട്ടിലൊരു ടി വി കേടാകുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കേടാകുമ്പോൾ നമ്മൾ പറമ്പിൽ ഇടുന്നതിന് പകരം അതൊരു ടെലഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്നെടുത്ത് അത് സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള നിയമം നടപ്പിലാക്കുക കൂടി നമുക്ക് ആവശ്യമായ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അഭിപ്രായം പറയാനുണ്ട്, ഈ എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നിയമം നമ്മുടെ രാജ്യത്തിലും ഉണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016, ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016, ഇതെല്ലാം തന്നെ അനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യത്തിനും ഇലക്ട്രോണിക് മാലിന്യത്തിനും നമ്മുടെ ദേശത്തിൽ തന്നെ ഈ എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ശ്രീ മമ്മൂട്ടി അദ്ദേഹം പുറം രാജ്യത്ത് പോയിട്ട് ആരോ ഒരു ആരാധകനൊരു മുട്ടായി കൊണ്ടു കൊടുത്തു, ഒരു സ്വീറ്റ് കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹം പൊളിച്ച് കഴിച്ചതിന് ശേഷം ഇത് ഇടാൻ സ്ഥലമില്ല, അവിടെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ചുരുട്ടിക്കുട്ടി കളയാം, പക്ഷേ അവരുടെ നാട്ടിലുള്ള ശക്തമായ നിയമം അത് കാറ്റിലൂടെ വന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഉണ്ടാകും, ആളുകൾ തുറിച്ചു നോക്കും, ഇയാള് ഇത്രയും സംസ്കാരശൂന്യനാണോ, ഈ മുട്ടായിയുടെ കടലാസ് റോഡിലിടാൻ ഇയാളെ കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നിട്ട് ഏകദേശം 2-3 കിലോമീറ്റർ നടന്നിട്ട് ഒരു ബിന്നിനകത്ത് ഇട്ടു എന്ന് പറയുന്നത്, അത് ഒരു പക്ഷേ ആ നാട്ടിൽ വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നിരിക്കണം, ഇപ്പോഴും കാണും, പക്ഷേ നമ്മൾ ആ ശീലത്തിലേക്ക് വരികയാണ്. ആ ശീലം വരാൻ തീർച്ചയായിട്ടും ശക്തമായ നിയമങ്ങൾ തന്നെ കൊണ്ടുവരണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കേന്ദ്രീകൃതമായ സംസ്കരണം എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? കേന്ദ്രീകൃതമായ ഒരു സംസ്കരണം ഇപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു കേന്ദ്രീകൃത സംസ്കരണം കുറച്ചുകൊണ്ട് വരികയാണ്. അവർ ഈ പറയുന്ന പോലെ നമ്മളൊരു വികേന്ദ്രീകൃതമായിട്ടുള്ള സംസ്കരണമാണ് പല രാജ്യങ്ങളിലും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് 2-3 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു നഗരത്തിൽ കേന്ദ്രീകൃതമായ ഒരു സംസ്കരണത്തിന് ആവശ്യമായ ഒരു അത്ര വലിയ തോതിൽ സംസ്കരിക്കാൻ ആവശ്യമായ ഒരു സ്ഥല ലഭ്യത വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല പല നിയമപ്രകാരമായിട്ടായാലും നമ്മളൊരു ഒരു സ്ഥലത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ ഇനി വരുന്ന ഭാവി കൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ വരുന്ന കുറേ കാലങ്ങൾ കൂടി കണക്കിലെടുത്താണ് അത് നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് അത് കൂടാതെ നമ്മളൊരു സംസ്കരണ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ ഒരു മതിൽക്കെട്ടല്ലാതെ അതിനൊരു 500 മീറ്റർ ചുറ്റളവിൽ ഒരു ബഫർ സോൺ ഉണ്ടാവുകയും അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം കൂടി നടപ്പിലാക്കുകയും അത് കുറച്ചുകൂടി നമ്മളിപ്പോൾ ഇൻഫോ പാർക്കുകളൊക്കെ തുടങ്ങുന്നുണ്ട്. പലപ്പോഴും പല വലിയ വ്യവസായങ്ങൾക്കായിട്ട് നമ്മൾ ഇൻഫോ പാർക്ക് തുടങ്ങുന്നുണ്ട്. അതേപോലെ വളരെ ചെറിയ ചെറിയ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള പാർക്കുകൾ നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറിയ യൂണിറ്റുകൾ, മുമ്പ് പറഞ്ഞതുപോലെ ഈ റീസൈക്കിള് ചെയ്യാൻ പറ്റാത്ത ഈ ബാറ്ററി, ട്യൂബ്ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള വിഷ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ മാത്രമാണ് നമുക്കൊരു കേന്ദ്രീകൃതമായിട്ട് ഒരുപക്ഷെ സംസ്കരിക്കേണ്ടി വരിക. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകൾ, ജൈവ മാലിന്യങ്ങളൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് നമുക്ക് സംസ്കരിക്കാൻ സാധ്യമായതുള്ളൂ. കേരളത്തിൽ 5 ടണ്ണിന് മേലെ വലിപ്പമുള്ള എല്ലായിടത്തും തന്നെ കലാപങ്ങൾ കുറേശ്ശെയായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 5 ടണ്ണിൻ്റെ ഇപ്പോൾ 50 ടണ്ണ് അല്ലെങ്കിൽ 5 ടണ്ണിൻ്റെ 10 യൂണിറ്റുകളാവാം. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഉറവിടത്തിൽ തന്നെ അല്ലെങ്കിൽ എവിടെയാണ് രൂപപ്പെട്ടു വരുന്നത് അവിടെ തന്നെ അതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയിലുള്ള പ്ലാന്റുകൾ രൂപപ്പെട്ടു വരുമ്പോൾ മാനേജ്മെൻറ്റ് എന്നത് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളൊരു ഒരു അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അനുഭവം തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമുക്ക് വലിയ ദുരനുഭവമാണുള്ളത്. അത് മാലിന്യം വലിയ തോതിൽ പ്രധാന പട്ടണങ്ങളിൽ കെട്ടിക്കിടന്നതാണ്. ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് വലിയ തോതിലുള്ള പകർച്ചവ്യാധികളും പിടിപെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു റിസ്ക്കും എടുക്കാൻ കഴിയില്ല. ഈ മാലിന്യം സംസ്കരിച്ചു പോകുക തന്നെ വേണം. ഇപ്പോൾ രാഷ്ട്രങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. മാലിന്യം വലിയ തോതിൽ സംസ്കരിക്കുന്ന രാഷ്ട്രങ്ങളുടെ അനുഭവമെടുത്താൽ അവിടങ്ങളിലെല്ലാം 2 സമ്പ്രദായമുണ്ട്. 2 തരമുണ്ട് ഇതിൽ. ആ ഏത് തരമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ചില വികസിത രാഷ്ട്രങ്ങളെടുത്താൽ അവിടെ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. ആ സ്ഥലത്ത് നിങ്ങളൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വെച്ച് അവിടെ ആളുകൾ തിരിഞ്ഞു നോക്കില്ല, ആളുകൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അവിടെ കൊണ്ടുപോയി സംസ്കരിക്കാം. എന്നാൽ സ്ഥലമില്ലാത്തടത്ത് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഉറവിട മാലിന്യ സംസ്കരണത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുക എന്നുള്ളതല്ല. ഉറവിട മാലിന്യ സംസ്കരണം കഴിയാവുന്നത്ര പ്രോത്സാഹിപ്പിക്കുക, എന്നാൽ മറ്റു മാലിന്യങ്ങൾ ശേഖരിച്ച് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം ഉണ്ടാവണം. അതിന് നല്ല രീതിയിലുള്ള മാതൃകകളുണ്ട്.
വിജയിച്ച മാതൃകകളുണ്ട്, ലോകത്ത് വിജയിച്ച മാതൃകകളുണ്ട്. ആ മാതൃകകൾ സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ പറയുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനകത്ത് നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇദ്ദേഹമൊക്കെ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, അത് സ്ഥാപിച്ചിട്ടുള്ള ദുരനുഭവങ്ങൾ ധാരാളമുണ്ട്. നാട്ടുകാർ വലിയ തോതിലുള്ള രോഷവും അതിനെതിരെയുള്ള പ്രതികരണവും ഇത് ഒരു ശാപമായി പോയി എന്ന തരത്തിൽ ഇടപെട്ടതുമൊക്കെയുണ്ട്. വലിയ പ്ലാന്റുകൾ സ്ഥാപിച്ചെടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കൽ നമുക്ക് പ്രായോഗികമല്ല. കാരണം എല്ലാവരുടെയും ജനങ്ങളാണല്ലോ, എല്ലാവരുടെയും കുടുംബങ്ങൾ താമസിക്കുകയാണല്ലോ. ഇതിൽ നിന്ന് മണമൊന്നും വരില്ല എന്ന് പറഞ്ഞാലും വരുന്ന മണം അസഹനീയമായിട്ടുള്ളതാണല്ലോ. എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള മണം സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് ഇനി പുറകോട്ട് പോകാനാകുന്നതല്ല. അതേസമയം ഒരു കാരണവശാലും ഉറവിട മാലിന്യ സംസ്കരണത്തിൽ കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയിലാണ് കേരളം ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്വാപ്പ് ഷോപ്പ് നടത്തുന്നത് അതൊരു വലിയ നൂതനമായ, നമ്മൾ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അതിൻ്റെ പ്രവർത്തകരുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഷോ ഷോപ്പ് എന്നുള്ളത് ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് തുടർ വിപണനം, അതായത് റീസൈക്കിൾ എന്ന അതിന് മുമ്പുള്ള ഒരു റീയൂസ്, അതിനുവേണ്ടി ഞങ്ങളൊരു സ്ഥാപനമാണ് ദ ഷോ ഷോപ്പ് എന്ന് പറയുന്നത്. ആ ഷോ ഷോപ്പിൽ ആർക്ക് വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും കൊണ്ട് ഷോ കേസ് ചെയ്യാം. അവർക്ക് അതിനുള്ള വാല്യൂ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു പ്രൊസീഡ്സ് അവർക്ക് റീഗെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ക്രാപ്പ് ആവുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഒരു ആക്രിക്കടയ്ക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വീണ്ടും ഒരാൾക്ക് കൂടി അത് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അതൊരു പാഴ്വസ്തു ആവുന്നതിന് മുമ്പോ അത് മാലിന്യമാവുന്നതിന് മുമ്പോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റീസൈക്കിൾ ചെയ്യാനായിട്ട് സഹായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സ്വാപ്പ് ഷോപ്പിനെ കുറിച്ച് എന്താണ് ഗവൺമെന്റ്? പണ്ട് നമ്മുടെ വലിയ പട്ടണങ്ങളിലുള്ള ഒരു ഏർപ്പാടാണ്. ദശാബ്ദങ്ങൾക്ക് മുൻപ് ഞാനൊരു ക്യൂബൻ സന്ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പോയി അതിനു പറ്റിയൊരു ബാഗ് വേണം. അപ്പോൾ അവിടെ എൻ്റെ ഒരു ചങ്ങാതിയുടെ ഒരു പവിത്രൻ, ഞങ്ങൾ രണ്ടാളും കൂടി മാർക്കറ്റിൽ നടന്നപ്പോൾ അവിടെ ഈ പഴയ ബാഗ് വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വലിയൊരു ബാഗ്, ആവശ്യത്തിന് ഉള്ള അതിനേക്കാളും പറ്റും, നല്ല ലെതറിൻ്റെ ബാഗ് വേണം. അത് വാങ്ങി ആവശ്യവും നടന്നു. അപ്പോൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു കാര്യമാണ്. കുറച്ചുകൂടി പരിഷ്കൃതമായി നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് നടക്കും, അത് നല്ല നിലക്ക് തന്നെ നടക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ സമുദ്രം വൃത്തിയായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് വൃത്തിയാവൂ എന്ന് പറഞ്ഞ് വലിയൊരു ഒരു ശ്ലോകനുണ്ടായി. അപ്പം കൊല്ലത്ത് തന്നെ നീണ്ടകരയിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ വരുന്ന അത് വള്ളത്തിൽ, വള്ളക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പം വല വീശുമ്പം മീനെക്കാട്ടി കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവരുടെ വലയിൽ വരുന്നത്. അപ്പോൾ അതവർ മീനെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കുകയായിരുന്നു. അപ്പോൾ അതിനെതിരെ അവരത് കൊണ്ടുവരുന്ന നിമിഷം പിന്നീട് നമുക്ക് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യാം? അങ്ങനെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ടൊരു സേന തന്നെ ഉണ്ടാക്കി, കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അത് പ്യൂരിഫൈ ചെയ്ത് അത് ക്രഷ് ചെയ്ത് അത് നമ്മുടെ സുധാകരൻ മിനിസ്റ്റർ വാഗ്ദാനം നൽകിയ പോലെ റോഡിൽ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായി റോഡിൽ ഉപയോഗിക്കാം. അപ്പോൾ ആ ആ ഹരിത സേനയെക്കുറിച്ച് എന്താണ് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിപ്രായം? ഇതിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കടലിൻ്റെ കാര്യത്തിൽ കൊല്ലത്ത് നടന്നത്. കടലിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാനുള്ളൊരു പ്രവർത്തനം അവിടെ നടന്നിരുന്നു. അത് കടൽ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. നല്ല പ്രവർത്തനമായിരുന്നു. എല്ലാ സ്ഥലത്തും ഇത് നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ഹരിത സേനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഇവർ വീടുകളിൽ പോയി പ്ലാസ്റ്റിക് പിന്നെ വേസ്റ്റായിട്ടുള്ളത് ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു, വൃത്തിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടുകാർ എന്തെങ്കിലും സാമ്പത്തികമായി ഇവരെ സഹായിക്കണം എന്നുള്ള ഒരു ഒരു നിബന്ധന വെച്ചു. കേൾക്കുമ്പം പെട്ടെന്ന് നമ്മളങ്ങ് ഈസിയായിട്ട് പോകുമെങ്കിലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പോംവഴി ഇവരെ സജീവമായിട്ട് നിർത്താൻ നമുക്ക് ചെയ്യാൻ കഴിയും? അല്ല, ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് നടക്കണം കാര്യങ്ങൾ. അതല്ലാതെ ആളുകൾ പിന്നീടൊരു ഘട്ടം കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ആ ഘട്ടത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ആ വളണ്ടിയർ പ്രവർത്തനമായിട്ട് നടക്കണം. അതിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്നവരെ ഹരിത സേനയുടെ ഭാഗമാക്കുന്നതായിരിക്കും നന്നാവുക. എന്നാലും കുറച്ചുകൂടെ വിജയകരമായി ചെയ്യുന്ന മട്ടന്നൂർ അവിടെ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഓരോ വീടിൽ നിന്നും 30 രൂപ പ്രതിമാസം കളക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളത് നിർവഹിക്കുന്നത്. ആർക്കും യാതൊരു പ്രയാസവും ഇല്ല.
അതുകൊണ്ട് തന്നെ ഇത് നിർവഹിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാന മാർഗമാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം യാതൊരു പ്രയാസവും ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഒരു കാരണവശാലും പണം വാങ്ങാൻ പാടില്ല. വീടുകളിൽ പോകുന്ന ഏത് സേനയായാലും ശരി, ഏത് പേരതിനിട്ടാലും ശരി, പണം വാങ്ങാനേ പാടില്ല. അവിടുന്ന് ശേഖരിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം. ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന ഗണ്ഡിതമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുക. ഇതേപോലെ തന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റ് അത് എത്രമാത്രം നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും? പല വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടല്ലോ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ അതിന് സഹായിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ അത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ വേണം. അതിന് തദ്ദേശ ഭരണ സ്ഥാപന ലെവലിൽ ഒരു സംവിധാനം ഉണ്ടാവണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 3 ടണ്ണാണ് ഒരു ദിവസം ഉണ്ടാകുന്ന മാലിന്യം. അത് സംസ്കരിക്കാനായിട്ട് അവിടെ 6 ബയോഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് വളരെ സന്തോഷം തോന്നിയത് കൊല്ലത്ത് തീരദേശത്ത്, നമ്മൾ തീരദേശത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ വിജയിച്ച് വരുമോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷേ അതിൻ്റെ വളം കൊണ്ട് പിന്നെ ജൈവ പച്ചക്കൃഷി ഉണ്ടാക്കിയിട്ട് അത് MLA സംഭാവന നൽകിയ വളരെ നല്ലൊരു കാര്യം ഇവിടെ നടന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ കൊല്ലം കോർപ്പറേഷനിൽ 2000 ബയോഗ്യാസ് പ്ലാന്റുകൾ പോയിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക്. നമ്മൾ കേരളത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തോന്നുന്നത് മനുഷ്യമലം സംസ്കരിക്കുക എന്നുള്ളത് എന്തോ നാണക്കേടായിട്ടോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട് തോന്നുന്നത്. ഇപ്പോൾ ഡോക്ടർ സുനിതാ നാരായണൻ്റെയൊക്കെ റിപ്പോർട്ട് കാണുമ്പോൾ ഹ്യൂമൻ ഹെൽത്ത്കെയറുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് കൊച്ചിയും കോഴിക്കോടും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നമ്മളേതുപോലെ ഒരു എന്താണ് അറിവുള്ളവരുടെ സമൂഹമെന്നൊക്കെ മറ്റുള്ളവർ വിളിക്കുന്ന കേരളത്തിൽ വീടുകളുടെ പിന്നെ കക്കൂസ് ടാങ്കുകളൊക്കെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകളാക്കി മാറ്റേണ്ടതായിട്ടുള്ളൊരു അനിവാര്യതയിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമാണ്. പക്ഷേ അതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ തീവ്രമായ സാക്ഷരതാ കാലത്ത് നടത്തിയ പോലെ ഒരു ക്യാമ്പയിൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇത് അതീവ ഗുരുതരമായൊരു പ്രശ്നമാണ്. നമ്മുടെ പല കിണറുകളിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ അംശങ്ങൾ കിടക്കുകയാണ്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പരിഹരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഉള്ള നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മളെ മനുഷ്യരെ ബാധിക്കുന്ന, കേരളത്തിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ ഗംഭീരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. നഗരങ്ങളിലുള്ള വേസ്റ്റ് ഗ്രാമീണർ താങ്ങണമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പ്രായോഗികമായി കേന്ദ്രീകൃതമായ സ്ഥാപനം വേണം, പക്ഷേ എങ്ങനെയാണ് പ്രായോഗികമാക്കുക? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആ പ്ലാന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വലിയ തോതിൽ മാലിന്യം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് സംസ്കരിക്കുക നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. പക്ഷേ ചില പാളിച്ചകൾ പറ്റിയപ്പോൾ അത് വലിയ തോതിൽ നാട്ടുകാർക്ക് ഉപദ്രവകരമായിട്ട് മാറി. ഇത് ആർക്കും ഉപദ്രവകരമാകാത്ത ഒരു പരിപാടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും മണമോ മറ്റെന്തെങ്കിലും പ്രയാസമോ ആർക്കും ഉണ്ടാകില്ല. അത് അതിൻ്റെതായ വഴിക്ക് കത്തിപ്പോവും, ഒരു പ്രശ്നവും അതിനകത്ത് ഉണ്ടാകാനില്ല. അത് വളരെ വിജയകരമായ രീതിയിൽ നടപ്പാക്കുന്നത് മാതൃകയാക്കിക്കൊണ്ടാണ് സ്വീകരിക്കാൻ പോകുന്നത്. കേരളം പല കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ നാം കുറച്ച് പിറകിൽ നിൽക്കുന്നത് ഗൗരവമായി തന്നെ സമൂഹം കാണുകയാണ്. അതിനർത്ഥം കേരളം എന്നത് വല്ലാതെ മാലിന്യം കുമിഞ്ഞുകൂടിയൊരു സംസ്ഥാനമാണ് എന്നല്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള മാലിന്യവും ഉണ്ടാകാൻ പാടില്ല, ഇതാണ് നമ്മൾ കാണുന്ന പ്രശ്നം. അത് ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൂടി പോകുമ്പോൾ മൂക്ക് പിടിക്കേണ്ട അവസ്ഥ വരരുത്. ശുദ്ധമായ വായു എല്ലായിടവും ഉണ്ടാവണം. നല്ല തെളിനീര് കൈകൊണ്ട് ഏത് നദിയിൽ നിന്നും എടുത്തു കുടിക്കാവുന്ന വെള്ളം ഉണ്ടാകുന്ന അവസ്ഥ വേണം. എവിടെയും കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിഷാംശമില്ലാത്തതായി മാറണം. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള സംവാദം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി, എക്സ്പേർട്സിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റുകളിലേക്ക് കടക്കുകയാണ്. പ്രവർത്തന മികവിന്റെ പുത്തൻ കാഴ്ചകളിലേക്ക്.
നെഞ്ചോട് ചേർക്കാം ഇവരെ. പാടാനും താളം പിടിക്കാനും ചിരിക്കാനും കഥ പറയാനും കഴിയുന്ന അച്ഛനായും നല്ല മക്കളായും കരുത്തരായവർ. പക്ഷേ മനസ്സിനുണ്ടായ ചെറിയൊരു ചാഞ്ചാട്ടം കൊണ്ടുപോയ സുന്ദരമായ ജീവിതം കൂടുതൽ തിളക്കത്തോടെ തിരികെ എത്തിയെങ്കിലും ഏറ്റെടുക്കാൻ ആരുമില്ലാതെ കഴിയുന്നവരാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഏറെയുള്ളത്. ഇവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായി സ്നേഹക്കൂട് എന്ന പേരിൽ ഒരു പുനരധിവാസ പദ്ധതി തയ്യാറാക്കുകയാണ് സർക്കാർ. സ്നേഹക്കൂടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. പുനരധിവാസ പദ്ധതിയുടെ ധാരണാപത്രവും ചടങ്ങിൽ കൈമാറി. 4 കോടി രൂപ സർക്കാർ സഹായം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുരുഷന്മാർക്കുള്ള ആധുനിക ചികിത്സാ നിരീക്ഷണ വാർഡിന്റെ തറക്കല്ലിടൽ ചടങ്ങും മുഖ്യമന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ എന്നിങ്ങനെ 3 മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലായി 300 പേരാണ് ആരും ഏറ്റെടുക്കാനില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. ഇവരിൽ 130 പേരെയാണ് ആദ്യഘട്ടത്തിൽ മലപ്പുറത്ത് സജ്ജമാക്കിയിട്ടുള്ള സ്നേഹവീട്ടിലേക്ക് എത്തിക്കുക. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഡിപ്രഷൻ ക്ലിനിക്കുകൾ ആരംഭിക്കുക. ആർദ്രം മിഷനിൽ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുക. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തെ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുക തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കമാകും. സ്നേഹത്തോടെ ഉറ്റവർക്ക് വേണ്ടി കാതലായ പ്രവർത്തനങ്ങൾക്ക് പരിശ്രമിക്കുന്ന സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങുമ്പോൾ അത് അവഗണിക്കപ്പെടുന്ന സമൂഹത്തിനാകെ തലോടലായി മാറുകയാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ജനകീയ സർക്കാർ. എഴുതിയ എല്ലാ പരീക്ഷകളിലും അജേഷ് വിജയം കൊയ്തു. കാഴ്ച പരിമിതി അതിനൊരു തടസ്സമായില്ല. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും മാത്രമായിരുന്നു ആയുധങ്ങൾ. എന്നാൽ ഭിന്നശേഷിക്കാർക്ക് ഡെപ്യൂട്ടി കളക്ടർ നിയമനം നൽകാനാവില്ലെന്ന PSC നിലപാട് അജേഷിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി. 2010 ഉന്നത പരീക്ഷകളിലൊന്നായ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചത്. ഭിന്നശേഷിക്കാർക്ക് 3% സംവരണവും അനുവദിച്ചിരുന്നു. പ്രിലിമിനറി ഫൈനൽ എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിലും വിജയം നേടിയെങ്കിലും അന്തിമ പട്ടികയിൽ നിന്ന് അജേഷ് ഒഴിവാക്കപ്പെട്ടു. കായികാധ്വാനം ഏറെ വേണ്ട പണിക്ക് ഇവർ യോഗ്യരല്ലെന്നായിരുന്നു PSC വിശദീകരണം. നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജീവനക്കാരനായ അജേഷിന്റെ നിയമന പോരാട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഡെപ്യൂട്ടി കളക്ടറായി നിയമനം നൽകി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ വികലാംഗരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുമെന്ന ചരിത്രപരമായ ഈ ഉത്തരവ് ലഭിക്കാൻ സാധ്യമായത്. ഭിന്നശേഷിക്കാർ പുറന്തള്ളപ്പെടരുതെന്ന സർക്കാർ നിലപാട് ഒരു ജനതയ്ക്കൊട്ടാകെ പ്രതീക്ഷ നൽകുകയാണ്. അതിജീവനത്തിന്റെ ഈ നേട്ടം എല്ലാവർക്കും പ്രചോദനവും. നാം മുന്നോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.